സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3650 മീറ്റർ മുതൽ ഏതാണ്ട് ഒരു 6180 മീറ്റർ വരെ ഉയരത്തിൽ ഉള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് കാലാപാനി എന്ന് പറയുന്നത്. ഈ കാലാപാനി എന്ന് പറയുന്നത് 35 കിലോമീറ്റർ സ്ക്വയർ വരുന്ന ഒരു താരതമ്യേന ഒരു ചെറിയ പ്രദേശമാണ്. അപ്പോൾ ഈ കാലാപാനിയുടെ മേലാണ് നേപ്പാൾ നേരത്തെ അവകാശവാദവും മറ്റുമൊക്കെ ഉന്നയിച്ചിരുന്നത്. നേപ്പാളിന്റെ പ്രധാനമന്ത്രി KP ഒലിയുടെ അവകാശവാദം അനുസരിച്ച് കാലാപാനി നേപ്പാളിന്റെ പ്രദേശമാണ്. എന്തായാലും നേപ്പാളിൽ ഈ ഇന്ത്യയുമായിട്ട് അതിർത്തിയുടെ പേരിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയും KP ശർമ്മ ഒലി രാജി സമർപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിർബന്ധിതനാവുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ കൃത്യമായ ഇടപെടലുകൾ, പ്രത്യേകിച്ച് നേപ്പാളിലെ സൈന്യവുമായി ഇന്ത്യൻ ഭരണകൂടത്തിനുള്ള ബന്ധം, അതോടൊപ്പം തന്നെ നേപ്പാളിലെ കോൺഗ്രസ് പാർട്ടിയുമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും ഒക്കെ ഇന്ത്യ കാലങ്ങളായി പുലർത്തി വരുന്ന അടുത്ത ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ശർമ്മ ഒലിക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. KP ശർമ്മ ഒലിയുടെ നിലപാടുകൾക്കെതിരെ ഒടുവിൽ ജനങ്ങൾ തന്നെ രംഗത്തെത്തുന്ന സ്ഥിതി പോലും ഉണ്ടായി. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ തന്നെ ഈ ഒരു രീതിയിൽ ശർമ്മ ഒലിയുടെ മുന്നോട്ട് പോക്ക് ശരിയാകില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും പ്രധാനമന്ത്രി പദം തന്നെ ഉപേക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ KP ശർമ്മ ഒലി നിർബന്ധിതനായത്. എന്നാൽ ഈ ശർമ്മ ഒലി തന്റെ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും രംഗത്തെത്തുകയാണ്. കാലാപാനി, ലിപു ലേക്ക്, ലിംപിയാധുര എന്നിവയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കും എന്നാണ് ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി വ്യക്തമാക്കുന്നത്. നേപ്പാൾ വിദേശകാര്യമന്ത്രിയായ പ്രദീപ് ഗ്യാവലി ഇന്ത്യ സന്ദർശിക്കുന്നതിന് ദിവസങ്ങൾ ശേഷിക്കുകയാണ് ഒലിയുടെ ഈ പ്രസ്താവന. ജനുവരി 14 ഗ്യാവലിയുടെ ഇന്ത്യ സന്ദർശനം. സുഗൌലി ഉടമ്പടി പ്രകാരം മഹാകാളി നദിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കാലാപാനി, ലിപിയാധുര, ലിപു ലേക്ക് തുടങ്ങിയ പ്രദേശങ്ങൾ നേപ്പാളിന്റെ ഭാഗമാണെന്നാണ് KP ശർമ്മ ഒലിയുടെ അവകാശവാദം. ഈ അവകാശവാദത്തിന്റെ പേരിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം പോലും വലിയ രീതിയിൽ വിള്ളൽ വീഴുകയും ഇന്ത്യ നേപ്പാൾ ഉഭയകക്ഷി ബന്ധത്തെ ഒക്കെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. KP ശർമ്മ ഒലിയുമായിട്ട് കടുത്ത അഭിപ്രായ വ്യത്യാസം ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട്. എന്നാൽ അതിനിടയിലും നേപ്പാളിലെ മിലിട്ടറിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഒക്കെ പിന്തുണ ഇന്ത്യക്ക് അനുകൂലമായി തന്നെ തുടരുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാൽ ശർമ്മ ഒലി തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അവിടെ ഒരു തീവ്രമായ ഇന്ത്യ വിരുദ്ധ വികാരമുണ്ടാക്കി ഇന്ത്യക്കെതിരെ ഒരു നാഷണലിസം പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുക എന്ന നികൃഷ്ടമായ ഒരു തന്ത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പതിവില്ലാത്ത തരത്തിൽ KP ശർമ്മ ഒലിയുടെ ഈ നീക്കം ഇന്ത്യൻ ഭരണകൂടത്തെ അലോസരപ്പെടുത്തുകയും തുടർന്നാണ് ഇന്ത്യയുടെ ഇടപെടലുകൾ ഉണ്ടായത്. ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ ഏജൻസികൾ, അതോടൊപ്പം തന്നെ അജിത് ഡോവലിനെ പോലെയുള്ളവർ, ഇന്ത്യൻ മിലിറ്ററി ചീഫ് തുടങ്ങിയവരൊക്കെ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഇടപെട്ടപ്പോഴാണ് KP ശർമ്മ ഒലിയുടെ നിലനിൽപ്പ് പോലും അവതാളത്തിലായത്. അദ്ദേഹത്തിന് തന്റെ സ്ഥാനം തന്നെ ഒഴിയാൻ നിർബന്ധിതനാകേണ്ടി വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും നേപ്പാൾ പ്രധാനമന്ത്രിയുടെ പുതിയ പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യ ഒഫീഷ്യലി തന്നെ മറുപടി നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.